ജായിദ് പ്രസ്ഥാനത്തിന് ശേഷം വന്ന സമസ്ത ആ സമസ്തയാണല്ലോ കേരളത്തിൽ അന്നും ഇന്നും അറബിയിൽ കുത്തുപടത്തണമെന്ന് വാശി പിടിക്കുന്നത്. ആ വാശി കൊണ്ട് എന്തുണ്ടായി? ഈ സൊസൈറ്റിയിലും മിമ്പറിൽ കുത്തുബ കേട്ട ഒരു മനുഷ്യൻ നന്നായില്ല, ഒരു മനുഷ്യനെയും നന്നാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു ഖുത്ബ കേട്ടിട്ട് പറഞ്ഞാളും നന്നായില്ല, കേട്ടവരും നന്നായില്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്തായിരുന്നു? ഖുത്ബത്താനി യജ്‌ലിസു ബൈനഹുമാ യഖ്റൂൽ ഖുർആന വയദക്കിറുന്നാസ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ, ആ ഖുത്ബ അതാണ് ഹദീസിൽ, അതാണ് നബിയുടെ ഖുത്ബ. എന്താ കേട്ടോ? യഖ്റൂൽ ഖുർആന വയദക്കിറുന്നാസ്. ഇത് നടക്കുന്നുണ്ടോ സമസ്ത പണ്ഡിതന്മാർക്ക് മുമ്പിൽ? അതാണ് എന്റെ ചോദ്യം. ഖുർആൻ ഓതിക്കൊടുത്തിട്ട് ആ ഓഡിയൻസ് സംസ്കാരമുള്ളവരായി എന്നാണ് ഹദീസ്, അവർ സമുദ്ധരിക്കപ്പെട്ടു, ഉത്ബുദ്ധരായി, അവർക്കുണ്ടായിരുന്ന സകല തിന്മകളിൽ നിന്നും നല്ലൊരു സൊസൈറ്റിയായി അവർ രൂപപ്പെട്ടു എന്ന് ഹദീസ്. ഈ ഹദീസ് പ്രകാരം സമസ്തയുടെ മിമ്പറിലെ അറബി ഖുത്ബ കേട്ടിട്ട് കണ്ണുകൂടി നിർത്തിയ ഒരാളെ നിങ്ങൾക്ക് ആദരാക്കാൻ കഴിയുമോ? കഴിയുമോ? സാധിക്കുമോ? വ്യഭിചാരം നിർത്തിയ, പലിശ നിർത്തിയ ഒരാളെ ആദരാക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ നബിയുടെ മില്ലത്ത് നിന്ന് പുറത്താണ്. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, പ്രവാചക മില്ലത്തിൽ നിന്ന് നിങ്ങൾ പുറത്താണ്. ഇനിയോ പ്രവാചകന്റെ ഖുത്ബ ഇദാ ഖതബ ഇഹ്മറത്തു ഐനാഹു വലാ സൗതുഹു വസ്തദ വലബഹു ഹത്താ കഅന്നഹു മുന്ദിറു ജൈശിൽ. നബിയുടെ ഖുത്ബയുടെ രൂപം പറയാ, നബിയുടെ കണ്ണുകൾ ചുവക്കും, പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കും, പ്രവാചകന്റെ ശബ്ദമുയരും, പ്രവാചകന്റെ ശബ്ദമുയരും, പ്രവാചകന്റെ കോപം വർദ്ധിക്കും, കോപാകുലനാകും പ്രവാചകൻ മിമ്പറിൽ. എന്തുകൊണ്ട്? ആനുകാലികങ്ങളും അവസരത്തിനനുസരിച്ചുള്ള പ്രസംഗവും അല്ലേ. ഇവിടുത്തെ ഒരു മുസ്ലിയാരി ഇബ്നു നബാത്തത്തിൽ മിശ്രിക്കും, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചേട് വായിക്കും, എന്ത് വികാരം ഉണ്ടായേ? അയാളെ കണ്ണു നോക്കണേ ഒരു പിടി മുളക് കണ്ണിലേക്ക് പും നിറഞ്ഞ് വാരി എറിയണം. നാ കണ്ണു നോക്കും, കൃത്രിമായിട്ട് ആരെയും കണ്ണു നോക്കൂല, കൃത്രിമായിട്ട് ആരെയും ശബ്ദം ഉയരുടെ ആദർശം പറയാ, അത് നെഞ്ചകത്തേറ്റുമ്പോ ശബ്ദം ഉയരും. ഒരു സൈന്യത്തിന്റെ വരവിനെ കുറിച്ച് താക്കീത് നൽകുന്ന കമാൻഡറെ പോലെ, അതാ അതാ ഖുത്ബ. അല്ലാതെ ഉറങ്ങിക്കിടന്ന ഒരു സമൂഹത്തെ, വടകര വടകര ടൗണിലെ ഒരു പള്ളി ഉണ്ട് മാർക്കറ്റിൽ, പഴയ സ്റ്റാൻഡിൽ, ഇന്ന് ആ ബോർഡ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു ബോർഡാ. ഖുത്ബ നടക്കുമ്പോൾ വീടി വലിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്, അവിടെ എഴുതിയതാ സുന്നി പള്ളിയിലെ. ഖുത്ബ നടക്കുമ്പോ വീടി വലിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ആലോചിക്കണം, സമസ്തന്റെ പള്ളിയിലെ ഒരു മാസക്കാലോ ഒരാള് കേറി നോക്കി, എല്ലാ പള്ളിയിലും മുക്കാൽ ഭാഗവും കടന്നുറങ്ങുക, നിങ്ങൾ ചോദിക്ക 50 കൊല്ലം ഖുത്ബ കേട്ട ഇനി സസിൽ ഉണ്ടാവും റോഡിന്റെ അപ്പുറത്തോ അപ്പുറത്തോ എവിടെങ്കിലും 50 കൊല്ലം സമസ്തയുടെ ഖുത്ബ കേട്ട 50 വയസ്സുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിക്കാം, ഒരു ഖുത്ബ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നിട്ട് ഖുത്ബകളിലൂടെ വമ്പിച്ച വിപ്ലവം ഉണ്ടാക്കി. മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീധനത്തിനെതിരെ, വിവാഹദൂർത്തിനെതിരെ, പലിശക്കെതിരെ, മദ്യത്തിനെതിരെ, കൊലപാതകത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ. ഇപ്പൊ മാറാട് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു കലാപമുണ്ടായത്, നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വ്യാഴാഴ്ച ഒരു വർഗീയ കലാപമുണ്ടായിരുന്നു വിചാരിക്കാം, ഉണ്ടാകാതിരിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഉണ്ടായി. പിറ്റേത്തെ വെള്ളിയാഴ്ച മുജാഹിദുകളുടെ മെമ്പറിലൊക്കെ തീവ്രവാദത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സമീപനം, അരമണിക്കൂർ മനുഷ്യർ സ്വമേധയാ. ഇനി ഖുത്ബക്ക് ശേഷം ചില തറവയതുണ്ടല്ലോ, അത് ഇസ്ലാമല്ല. അപ്പൊ മൂന്നാമത്തെ ഖുത്ബ ഖുത്ബത്താനീനാ, നബിക്ക് രണ്ട് ഖുത്ബ, മൂന്ന് ഖുത്ബ അല്ല, അതും ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ഞത്ത് അല്ലെ കടരിക്ക് പുറത്ത്. ഇതെന്തൊരു സംസ്ഥാനയും, ഏയ് നബി പറഞ്ഞിടത്തില്ല, നബിക്ക് രണ്ട് ഞങ്ങൾക്ക് പോകുന്നത് അല്ലേ അല്ലേ. ഒന്ന് മലയാളം, പിന്നെ നബി നിർവഹിച്ച പോലെ അറബിയിലെ ഖുത്ബ നീണ്ട്, പിന്നെ ഇടക്കുന്ന്, അങ്ങനെ മൂന്നെണ്ണോ. റസൂലിനോ രണ്ട്, നിങ്ങൾക്കോ മൂന്ന്. നിങ്ങളേതാ മതോ? നിങ്ങളേതാ മതോ? അതുകൊണ്ട് നോട്ടീസ് അടി, ഇതിന് നോട്ടീസ് അടിക്കണം, പ്രചരണം വാങ്ങണം, പെർമിഷൻ വേണം. മിമ്പറിലെ ഖുത്ബക്ക് പെർമിഷൻ വേണ്ട, നോട്ടീസ് വേണ്ട, ആളെ ക്ഷണിക്കേണ്ട, ഖതീബാരാന്ന് പറയണ്ട, സ്വമേധയാ. ലോകത്തെ അരമണിക്കൂർ മനുഷ്യർ സർവോത്മന മനസ്സ് സമർപ്പിക്കുന്ന ഒരു പ്രദേശത്ത് കൂർമ ബുദ്ധിയോടെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ഒരു സൊസൈറ്റിക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും സഹിയായ ഹദീസുകളും ആനുകാലികളും പറഞ്ഞ് അവരുടെ ഹൃദയാന്തരാളങ്ങളെ സമുദ്രിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പലിശക്കെതിരെ തിരുവനന്തപുരത്ത് ഒരു ഖുത്ബ നടത്തിയപ്പോ ഒരാള് വന്നിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു, സാധേ എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ തോത് എന്ന ഹദീസ് ഉദ്ധരിച്ചപ്പോ ഞാൻ എന്റെ ഉമ്മയെ പലതവണ വ്യഭിചരിച്ചവനാകുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഞാൻ പലിശ കോടിക്കണക്കിന് കൊടുക്കാനുണ്ട്. അതാ മുജാഹിദ് പ്രസ്ഥാനമാക്കി മാറ്റോ. സൗദിയിൽ നിന്ന് ഒരാളെ വിളിച്ചു എന്നെ 3-4 ആഴ്ചകൾക്ക് മുമ്പ്,
മൂന്ന് നാല് കൊല്ലം മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അയാളെ സമസ്തക്കാരനാ. അപ്പൊ മുജാഹിദ കേസറ്റ് കെട്ടി നന്നായതാ. അയാൾ പറഞ്ഞു എനിക്ക് 13 ലക്ഷം രൂപ പലിശ കിട്ടാനുണ്ട്. ഉസ്താദേ സമസ്തക്കാരനായിരുന്ന കാലത്ത് അതൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പലിശയും സുന്നത്തും ആറാമും വിധുവത്വം നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒക്കെ ഓരോരുത്തർ ഏറ്റെടുത്താല്ലേ, ഏതെങ്കിലും ഒരു ദർഗയിൽ 10 രൂപ എടുത്താൽ തീരും. പക്ഷെ മുജാഹിദായനോട് കൂടി നല്ല നിലക്ക് ജീവിക്കണല്ലോ, അതുകൊണ്ട് പലിശ എന്ത് ചെയ്യണം ആലോചിക്കണം. ഇത് ഞാൻ വെറുതെ പറയില്ല, ഇത് കേട്ടാ ചിലപ്പോ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് സമസ്തക്കാർക്കൊക്കെ ഈ വെന വിടരുത് എന്ന് തോന്നും. പക്ഷെ ഹക്കതല്ലേന്ന് ഇന്ന് രാത്രി പോയി കടന്നുറങ്ങാൻ ആലോചിച്ചു നോക്ക്. 5 കൊല്ലം 10 കൊല്ലം മിമ്പറിൽ അറബിയിൽ ഖുത്ബ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാം. ഈ പഠിക്കല് നിങ്ങൾ വേണേ പരിശോധിച്ചോ, ഈ പഠിക്കലിലെ സമസ്തയിലെ രണ്ട് ഏറ്റവും കച്ചറ കളിക്കുന്ന രണ്ട് കുട്ടികളെ, എല്ലാ തമ്മാടത്തുള്ള രണ്ട് ചെറുപ്പക്കാരെ, എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുമല്ലോ. മുജാഹിദ എന്ന് പറയും, സുന്നിയ എന്ന് പറയും, ജമാഅത്ത് അറിയും, കള്ളു കുടിക്കും, വ്യഭിചരിക്കും, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ, അതിൽപ്പെട്ട രണ്ട് സമസ്ത കുട്ടികളെ 5 കൊല്ലം നിങ്ങൾ നിരീക്ഷണത്തിന് വിധേയാക്കുക. ഒരാളെ അറബിയിൽ കുത്തു പറയുന്ന പള്ളിയിലും ഒരാളെ മുജാഹിദുകളുടെ മലയാളത്തിൽ കുത്തു പറയുന്ന പള്ളിയിലും കൊണ്ടുവരിക. അതായത് സമസ്തയിൽപ്പെട്ട രണ്ട് കുട്ടികളെ 5 കൊല്ലം കൊണ്ട് ഇവരുടെ സാംസ്കാരികമായ സ്കെയില് വളർച്ചയും പ്രോഗ്രാമും നിങ്ങൾ പരിശോധിക്കുക. അത്ഭുതകരമായ ഒരു സംഭവം കാണാൻ കഴിയും. 5 കൊല്ലം സമസ്തയുടെ അറബിയിലെ കുത്തുബ കേട്ടവൻ പഴയനേക്കാൾ മോശമായിട്ടുണ്ടെന്നും 5 കൊല്ലം മുജാഹിദുകളുടെ കുത്തുബ കേട്ട പയ്യൻ സാംസ്കാരികമായി ഉയർന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൽ കൂടുതൽ ഒരു സമൂഹത്തെ വേർതിരിച്ച് പച്ചക്ക് പറയാൻ ഇനി എനിക്ക് വാക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമുദായം നന്നാകാൻ പള്ളി മിമ്പറുകളില്ലാതെ റസൂലിന്റെ കുത്തുബ എന്താ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, മലയാളം നാട്ടില് അറബിയിലെ കുത്തുബ പറയൽ ഇസ്ലാം അനുവദിച്ചതല്ല. വിശുദ്ധ ഖുർആൻ എതിരാത്. കേരളക്കരയിൽ ദാവത്ത് അറബിയിൽ നടത്തൽ ഇസ്ലാം എതിർത്ത കാര്യമാണ്. ഖുർആന്റെ വചനം പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം കേട്ടോളി. നമസ്കാരം, നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ഭാഗ്യമല്ല, അതുകൊണ്ടാ പറയുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ ജനങ്ങൾ എന്തൊരു ഭാഷക്കാരാണോ ആ ഭാഷയിലെ പ്രവാചകന്മാരായിക്കൂ. എന്തിന് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ, കാര്യങ്ങൾ വിശദീകരിക്കണ ജനങ്ങളുടെ ഭാഷയാകണോ? ചങ്ങായി, വിശുദ്ധ ഖുർആന 14-ാം അധ്യായം 4-ാമത്തെ വചനം നോക്ക്. അതുകൊണ്ടാ ഈസാ നബി അരാമിക് ഭാഷ സംസാരിച്ച് മൂസാ നബി ഹീബ്രു ഭാഷയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു അറബികൾക്ക് അറബിയിലാ പറഞ്ഞു കൊടുത്ത്. റബ്ബിശ്റഹ്ലി സദ്രി, നല്ല മൂസാ നബി ഇതുവരുന്നത് ഹീബ്രു ഭാഷയിലാ അതുവരുന്നത്. ഹീബ്രു ഭാഷ എന്തേ അള്ളാഹു അറബികൾക്ക് പരിചയപ്പെടുത്താത്തത്? അവർ അറബികളാണ്, ലിസാനൻ അറബിയ, വ്യക്തമായ അറബിയായിരുന്നു അവരുടെ ഭാഷ. അതുകൊണ്ട് അറബികൾക്ക് ഇംഗ്ലീഷിലെ നബി പോരാ, മലയാളി നബി പോരാ. എന്നാൽ അറിഞ്ഞോ ഈ ആയത്തിന്റെ താല്പര്യം? അറിഞ്ഞോ? സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്, കേരളത്തിലെങ്ങാനും ഒരു നബി വരികയാണെങ്കിൽ പ്യൂർ മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ റോട്ടിലെ പ്രസംഗം, ഖുത്ബയും. നബി അങ്ങാടിയിൽ ഇനി സമസ്തക്കാരന്റെ വാശി കെട്ട പേര്, ഓ ഭയങ്കര ഇത്തിബാഉ റസൂല്, നബി അറബിയിലെ കുത്തു, അതുകൊണ്ട് അതൊരു ഇബാദത്താണ്, ഞങ്ങൾ അതേ ചെയ്യൂ. ഞങ്ങൾക്ക് ഇതിന്റെ കുട്ടൻസ് മനസ്സിലായിക്കോ? പറഞ്ഞുതരാം. മിമ്പറിൽ അരമണിക്കൂർത്തെ കുത്തുമ്പ ജനങ്ങളെ നന്നാക്കാനാ. ജനങ്ങൾ നന്നായാ പിന്നെ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കാൻ കഴിയോ? അത് തിരിയരുത്. റോട്ടില് മുജാഹിദുകൾക്കെതിരെ പ്രസംഗിക്കുന്നതോ ആളുകളെ പേപ്പിക്കാനാ? അത് തിരിയണോ? അത് മലയാളത്തിലാണ്. ഇനി ഞാനും ചോദിച്ചോട്ടെ, നബി ഉഖാല ചന്തയില് മലയാളത്തിലും മിമ്പറിൽ അറബിയിലും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്? നബി ഉഖാലയിലും അറബിയില്, ഭാര്യയോട് സംസാരിക്കുന്നു അറബിയില്, നാട്ടുകാരോട് സംസാരിക്കുന്നു അറബിയില്, കത്തയക്കുന്നു അറബിയില്. ആ നബി മിമ്പറിൽ കയറി അവിടെ അറബി? കാരണം അങ്ങാടിയിലും റോട്ടിലുള്ള അതേ ആളുകളാ മിമ്പറിന്റെ റോട്ടില്, അവരോട് അങ്ങാടിയിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞു, മിമ്പറിലും മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെയാ നമ്മളിവിടെ? അങ്ങനെയാ റസൂലല്ലയോ അങ്ങാടിയിൽ അറബി പറഞ്ഞു, മിമ്പറിലും അറബി പറഞ്ഞു. അപ്പൊ ഇങ്ങക്കല്ല തെളിവ്, ഞങ്ങൾക്കാ തെളിവ്. നബി മിമ്പറിൽ അറബിയിൽ കുത്തുപടുത്തി എന്നുള്ളത് ഇങ്ങക്കല്ല, ഞങ്ങൾക്കാ തെളിവ്. നിങ്ങളെ തെളിവല്ല അത്, അത് മറക്കണ്ട, ഞങ്ങളെ തെളിവാണ്. അതുകൊണ്ട് ആലോചിച്ചോ, കൃത്യമായി ആലോചിച്ചോ. ഇവിടുത്തെ മിമ്പറുകൾ നല്ല ആയത്തും, നിങ്ങൾ മലയാളത്തിൽ പറയുന്നതിന് ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ പേടി? ഖുറാഫ 9 ദിവസം ചുരുക്കും നാളിലൊപ്പം പറയാനുള്ളത്, നിങ്ങൾ ഖുർആനും സുന്നത്തും പറഞ്ഞ് മലയാളത്തിൽ പ്രസംഗിച്ച ഞങ്ങളെ പണി കുറെ കുറഞ്ഞു. ആ പണി നിങ്ങൾ എടുക്കണം. അത് നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാ, എന്റെ വാക്കുകൾക്ക് മൂർച്ചൊക്കെ നിങ്ങൾക്ക് തോന്നാ, അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. കേട് വന്നൊരു കുട്ടിയെ നന്നാക്കാൻ ഒരു പിതാവ് ചിലപ്പം വടിയെടുക്കും.
ബൈപ്പാസ് സർജറി നടത്തേണ്ട ഒരു രോഗിക്ക് ഡോക്ടർ കത്തിയെടുക്കും, അത് കാരുണ്യമാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇവിടെയുള്ള ആരോടെങ്കിലും ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾ എപ്പോഴറിയോ? മത്സരയിലെ ഈ ഹൃദയത്തിന്റെ ശുദ്ധി അവിടെ ബോധ്യപ്പെടുത്തുമ്പോൾ. ഇവിടെ ബോധ്യപ്പെടുത്താൻ മാർഗമില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കല്ലാതെ രക്ഷയില്ല. എന്റെ ഹൃദയത്തിൽ എന്താ നിങ്ങൾ കാണുന്നില്ല? പക്ഷേ ആഹൃത്തിൽ നിങ്ങൾക്ക് വെളിവാകുമ്പോൾ അന്ന് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അലം യജിക്കും നദീർ കാലു ബലാഖദ ജാഅനാ നദീർ ഫകദ്ബന വകുന്ന മാനസല്ലാഹു മിശീൻ ഇന്നന്തും ഇല്ലാ ഫീ ദലാലിൻ കബീർ. നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ പഠിക്കൽ? വന്നിരുന്നു. ഞങ്ങൾ ചെവിയൊന്നും കൊടുത്തില്ല. വഹാബികള് പുത്തമ്പാദികള് എന്ന് പറഞ്ഞു അങ്ങനെയല്ല. ചെവി കൊടുത്തു നോക്ക്, കേട്ടു നോക്ക്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കും. കേരളത്തിലെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ ഇങ്ങേ തിരുവനന്തപുരത്ത് കന്യാകുമാരി വരെ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാ ജില്ലകളിലും കുറച്ചൊക്കെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പത്രദ്വാര മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ കുറ്റവാളികളുടെ ഇപ്പൊ കാസർഗോഡ് കോഴിക്കോട് കരിപ്പൂര് നമ്മുടെ വിമാനത്താവളം തൊട്ടടുത്ത് ഈ കരിപ്പൂര് വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് മുസ്ലിങ്ങളെ കുങ്കുമം കടത്തിയിട്ടും മയക്കുമരുന്ന് കടത്തിയിട്ടും ഒക്കെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാരെ. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടിട്ടുള്ള കൊല്ലം ജില്ലക്കാരാണ്. എന്താണ് പ്രശ്നം? ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, വൈകാരികതയല്ല ഞാൻ പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് വിവരം വളരെ കുറവാണ് കൊല്ലത്തും. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ ദർഗയും ഏറ്റവും കൂടുതൽ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന സ്ഥലം കേരളത്തിലെ ജില്ലകളിൽ ഒന്ന് കാസർഗോഡും മറ്റൊന്ന് കൊല്ലവും. മുസ്ലിയാക്കന്മാരാൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന, മാത്രമല്ല ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നിങ്ങൾ പത്രങ്ങൾ എടുക്കുക, മലയാള പത്രങ്ങൾ, മലയാള മനോരമയോ മാതൃഭൂമിയോ കേരള കൗമുദ്യയോ മാധ്യമോ ചന്ദ്രയോ എന്തോ, അതിൽ മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല. അവിടെ കൊള്ള ചെയ്തു, ഇവിടെ പിടിച്ചുറച്ച്, അബ്ദുൽ ഖാദറിനെ പിടിച്ചു, അവിടെ കാറ് മോഷണം, ബഷീർ എന്നൊക്കെ ഇങ്ങനെ. നിങ്ങൾ ഈ ആളുകളുടെ പിക്ചർ, ഈ ആളുകളുടെ അഡ്രസ്സ്, ഈ ആളുകളുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. അതായത് ഒരു മാസക്കാലത്തെ മുഴുവൻ മുസ്ലിം കുറ്റവാളികളുടെയും FIR തയ്യാറാക്കിയ പോലീസുകാരോട് അവരുടെ അഡ്രസ്സ് വാങ്ങുക. ആ അഡ്രസ്സ് വാങ്ങി നിങ്ങൾ കയറി ചെല്ലുന്ന മിക്ക സ്ഥലവും അറബിയിൽ കുത്തുമ നടക്കുന്ന സ്ഥലമായിരിക്കും. മുജാഹിദുകളില്ലാത്ത ഏരിയയിലും മുജാഹിദുകൾ എവിടെ കൂടുതലുണ്ടോ അവിടെ കുറ്റകൃത്യങ്ങൾ കുറയും. ഇത് എന്റെ അധികപ്പായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പരിശോധിച്ചു. അറബിയിലെ ഖുത്ബ കേട്ട് മലയാളത്തിലെ ഖുത്ബ കേൾക്കാൻ വിധിക്കപ്പെടാത്തവർ, ജീവിതത്തിൽ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടാത്തവർ, അവരാണ് കുറ്റവാളികളായി പോകുന്നത്. എൻ്റെ ഒരു, ഞാൻ തുറന്നു പറയണം, ഞാൻ അഹങ്കാരമൊന്നും പറയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ട്രെയിനിങ് കൊണ്ടും കോച്ചിങ് കൊണ്ടും ഈ കുട്ടികളൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ തമാടികളായി പോകും. ഇന്നത്തെ എല്ലാ തിന്മയിലും ഖുർആനും ഹദീസും നേർക്ക് നേരെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന കേസറ്റുകളാണ് എത്രയോ ആയിരക്കണക്കിന് യുവാക്കളെ പരിവർത്തിപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് കൂടിയ ആയിരക്കണക്കിന് യുവാക്കൾ, ചോദിച്ചു നോക്ക് നിങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നവര്, ഇവിടുത്തെ അറബിയിലെ ഖുത്ബ കേട്ടവരായിരുന്നവര്, 2 കൊല്ലം വരെ, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ, അല്ല 5 മാസങ്ങൾക്ക് മുമ്പ് വരെ, അല്ല 2 മാസങ്ങൾക്ക് മുമ്പ് വരെ, അല്ല കഴിഞ്ഞ മനയാന്നവരെ, ഞാൻ കണ്ടിട്ടുണ്ട് 2 ദിവസം മുമ്പ് മുജാഹിദായ ആളുകൾ. ഇതുകൊണ്ട് ഇതൊന്നും സാധാരണ പബ്ലിക്കിൽ എല്ലാവരും തുറന്നു പറയില്ല. കാരണം കുറച്ച് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാ, കുറച്ച് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാ വർത്താനം. എനിക്ക് നല്ല ഉറപ്പാ. ഇനി മുജാഹിദ് പ്രസ്ഥാനത്ത് തന്നെ പ്രാസംഗികരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളുകളുടെ പ്രസംഗത്തിലൂടെയാണ് ആളുകൾ മാറി. അതെന്താ അത്? നേരമടിച്ച് ഒന്ന് എതിർക്കാതെ ഒരു സുഖിയം പ്രസംഗം നടത്തി ആര് പോയാലും ആ പ്രസംഗത്തിന് ജനങ്ങൾക്കിടയിൽ തലക്കാലോ തിരക്കടില്ലോ, ആരെയും പറഞ്ഞില്ല. പക്ഷേ ഞാൻ എന്റെ, എനിക്ക് 37 വയസ്സ്, 36 വയസ്സ് ഇപ്പൊ കഴിഞ്ഞു. ഇതിനിടയിൽ പ്രസംഗിച്ച കാലയളവിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറെ ദുഃഖങ്ങളും, അതിലേറ്റവും വലിയ സന്തോഷം എന്റെ സമീപനങ്ങളിലെ കണിശതയും കാർക്കശതയുമാണ് യുവസമൂഹത്തിൽ ചിന്തയുടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിന് ഒരു കാലത്തും മങ്ങലേൽക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമുദായം നന്നാകണം. മദ്യവും മയക്കുമരുന്നും കള്ളുകൂടി എല്ലാ തോന്നിയാസങ്ങളും സാർവത്രികമായ ഒരു ലോകത്ത്, ഒരാൾക്കൊരാളെയും നിയന്ത്രിക്കാനാവാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്ക്, എത്രയോ അറസ്റ്റുകൾ ഉണ്ടായി കേരളത്തിൽ. തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് മുസ്ലിങ്ങളെ, അബ്ദുൽ ഖാദർമാരെ, അബ്ദുൽ നാസർമാരെ, അബ്ദുൽ ജബ്ബാറുമാരെ, ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകനതിലില്ല. ISMന്റെ ഒരൊറ്റ പ്രവർത്തകരെയും തീവ്രവാദിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ISMന്റെ ഒരൊറ്റ നേതാവിനെയും KNMന്റെ ഒരൊറ്റ നേതാവിനെയും പോലീസ് നോട്ടപ്പുള്ളിയായി കാണുന്നില്ല. എന്തുകൊണ്ട്? തറക്തുക്കും മഹൽ അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ, നേരത്തെ AP ഉസ്താദ് പറഞ്ഞ പോലെ പ്രകാശപൂരിതമായ ഒരു പാതയിലാണ് പ്രവാചകൻ നമ്മളെ വിട്ടത്.
അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളും പുറവൊക്കൊന്ന പരിശോധിച്ചോളൂ, പഠിച്ചോളൂ, മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി നന്നാകണം. അതിനാണ് ഇത്തരം മണ്ഡലം സമ്മേളനങ്ങൾ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ വളരെ ഗൗരവമായി പറയുകയാണ്. ഇത് സംഘടിപ്പിച്ച സംഘാടകരോടും പ്രസംഗിക്കുന്ന എന്നോടും എന്റെ മുമ്പിൽ ഇരിക്കുന്ന സെൽഫി ഓഡിയൻസിനോടും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അപാകതകളെയും തിരുത്തേണ്ടവർ നമ്മളാണ്. സൂറത്ത് ബഖറയിലെ 142-ാമത്തെ വചനമാണ്. നിങ്ങൾ ഒരു കാര്യം വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ്? നിങ്ങൾ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായ പോലെ ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം. ജീവിതത്തിന്റെ നമ്മുടെ വീട്ടിൽ സിനിമ കേസുകൾ ഉണ്ടാകാൻ പാടില്ല, ചാനലുകൾ ഉണ്ടാകാൻ പാടില്ല, മ്ലേച്ഛതകളുടെ പിന്നാലെ പോകുന്നവർ നമ്മളാകാൻ പാടില്ല, നമ്മുടെ കുട്ടികൾ പുകവലിക്കുന്നവരാകാൻ പാടില്ല, നമ്മുടെ കുട്ടികൾ കണ്ണുകുടിക്കുന്നവരാകാൻ പാടില്ല, നമ്മുടെ കുട്ടികൾ സെക്സിന്റെ പിന്നാലെ പോകുന്നവരാകരുത്, നമ്മുടെ കുട്ടികൾ ഇന്റർനെറ്റിലെ സൈബർ സെക്സുകൾ ആസ്വദിക്കുന്നവരാകരുത്, നമ്മുടെ കുട്ടികൾ ബിരിയാണിയുടെ മേലെ തുണിയുടുത്ത് താടി നീട്ടി പ്രവാചക സുന്നത്ത് അനുസരിച്ച് ഖുർആനിനെ നെഞ്ചിലേറ്റി അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് നാളെ മഹ്ശറയിൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒറ്റക്കൊറ്റക്ക് ദൈവസന്നിധിയിൽ പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അന്യായത്തിന് ഞാനില്ല, അക്രമത്തിന് ഞാനില്ല, അരാജകത്വത്തിന് ഞാനില്ല. എന്റെ നാടിന്റെ പരിസരത്ത് ജീവിക്കുന്ന ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, സകല മതവിഭാഗങ്ങളോടും മതമില്ലാത്തവരോടും എനിക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം, ഇസ്ലാമിന്റെ സന്ദേശം അവരെ എത്തിക്കേണ്ട ഡ്യൂട്ടി എനിക്കുണ്ട്. ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന ഉത്തമമായ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണാനന്തരമുള്ള ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ സാക്ഷ്യം നിർത്തി ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, പടച്ചോ നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله.